അറിയാതെ തന്നെ ഒരുപാട് സങ്കടങ്ങളുള്ള കുട്ടിയാവള്. അവളുടെ കൂടെ ഏത് സമയത്തും നിൽക്കുന്നവരാ നമ്മൾ രണ്ടാളും. ദേ നമ്മളായിട്ട് അവളെ വേദനിപ്പിക്കരുത്, പ്രത്യേകിച്ച് അവളുടെ റാണി ചേച്ചി. ആ പോട്ടെ, അവൾ നിന്റെ അനിയത്തിയല്ലേ, അവൾ കരഞ്ഞാലും മനസ്സുകൊണ്ട് നീ അവൾക്കൊരു അനിയത്തിയെ പോലെ കരുതൽ കൊടുക്കുന്നുണ്ടല്ലോ. ആ നീ ഒന്ന് ഫ്രഷ് ആവു, എന്നിട്ട് നമുക്ക് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. സ്വന്തം മകൾ കരയുന്നത് ദൂരെ നിന്ന് ഒരന്യനെപ്പോലെ കണ്ടു നിൽക്കാനല്ലാതെ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീർ തുടച്ച് ആശ്വസിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഈ അച്ഛൻ്റെ മുഖത്തേക്ക് ഒരു അഭയാർത്ഥിയെ പോലെ ദയനീയമായി നോക്കല്ലേ കുഞ്ഞെ, നിന്റെ മുന്നിൽ ഉരുകി തീരുക എൻ്റെ മനസ്സ്. എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നേ? നീ നോക്ക്, എന്തുണ്ടെങ്കിലും എന്നോട് പറയേ. ഞാൻ നിന്റെ റാണി ചേച്ചിയുടെ ഒപ്പോള് മാത്രമല്ല, നിന്റെ കൂടി ഒപ്പോളാണെന്ന് വിചാരിക്ക. നീ ഇങ്ങോട്ട് നോക്കി, നിനക്ക് ആരുമില്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എപ്പോഴും കണ്ണീര് കൊണ്ട് കൺമഷി എഴുതേണ്ടവളല്ല, കളിച്ചു ചിരിച്ച് നടക്കേണ്ടവളാ. കരയല്ലേ? ഈ പെണ്ണിന്റെ കണ്ണീരൊപ്പാൻ ശാരിയുടെ ആരായിട്ട് വരും ഇവള്? അനിയത്തിയാണോ, മകളാണോ? അതല്ല, നിന്റെ ഏട്ടന്റെ മകളാണോ? വലിയ സിമ്പതിയും സ്നേഹമൊന്നും ആരും ഇവളോട് കാണിക്കണ്ട. ഈ വീട്ടിൽ കയറ്റില്ലെന്ന് തീരുമാനിച്ചതാ ഞാൻ. പക്ഷേ പോകാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചു. അത് രാധാമണിയുടെ ഔദാര്യം. ഔദാര്യം പറ്റി ഇവിടെ കഴിയണമെങ്കിൽ ഒരടിമയെപ്പോലെ എന്നെ അനുസരിക്കേണ്ടിയും വരും. മനസ്സിലായോടി ചൂലേ? ഏട്ടത്തി ചൂല് തന്നെ. ഈ വീട് അടിച്ചു വാരാനും വൃത്തിയാക്കാനും ഈ രാധാമണി കൂലിക്കെടുത്ത ചൂല്. വീട്ടു ജോലിക്കുള്ള നിന്റെ ഒരു മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വെച്ചു. Thank you.
നോക്കി നിൽക്കാതെ പോയി ജോലി ചെയ്യടി പെണ്ണേ. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് തല്ലു മേടിക്കുന്നേ. തല്ലി ഞാൻ മേടിച്ചോളാം. തൽക്കാലം ഈ കാശ് എന്റെ കയ്യിൽ തന്നെ വെക്ക്. പിടി കസ്തൂരിയുടെ ജീവിതത്തിന് ഓട്ടക്കാലണയുടെ വില പോലും ഇല്ലെങ്കിലും കറൻസി കാണിച്ച് കസ്തൂരി വിലക്കെടുക്കാന്ന് ആരും വിചാരിക്കണ്ട. നിന്നോട് എനിക്ക് ഒരു വൈരാഗ്യമില്ല കസ്തൂരി, പക്ഷേ നിന്റെ കണ്ണീരിൽ ഇവിടെ ചിലർ എന്റെ കാൽ കീഴിൽ കടപുഴകി വീഴുന്നത് എനിക്ക് കാണണം. ചെറിയച്ഛൻ എന്താ പറഞ്ഞേ? മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞോ? എന്തിനാ ഇപ്പൊ എന്നോട് ചോദിക്കുന്നേ? അച്ഛനല്ലേ കിടക്കുന്നേ, ചോദിച്ചൂടെ? ഒരു കൈയും കാലി തളർന്നു പോയിട്ടുള്ളൂ, സംസാരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ അമ്മയോട് ചോദിച്ചതിനുള്ള മറുപടിയാണോ ഇത്? അച്ഛന്റെ ഈ കിടപ്പ് കണ്ടിട്ട് ഒരു സങ്കടവും തോന്നാത്ത നിന്നോട് പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഏതോ അന്യ ഒരാള് കിടക്കുന്ന പോലെയാണല്ലോ നിന്റെ സംസാരം. അച്ഛനാന്ന് മകൾക്ക് മാത്രം തോന്നിയ പോരാ, മകളാ വന്നതെന്ന് അച്ഛനും തോന്നണം. ഞാൻ ഈ കാൽക്കൽ വന്ന് നിന്നിട്ട് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത അച്ഛനോട് ഞാൻ എന്ത് സംസാരിക്കാനാ? ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത് വേറെ ആരെയും കാണാൻ വേണ്ടിയിട്ടല്ല, അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാ. കിടപ്പിലായപ്പോഴെങ്കിലും സ്വന്തം മകളോട് ശത്രുത കാണിക്കില്ലാന്ന് വിചാരിച്ചു. എവിടെ, എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. ഉറക്കത്തിൽ പോലും എന്നെ വെറുക്കുന്ന ആളാ അച്ഛൻ. സ്വതി നിർത്ത്, ഇത് ഹോസ്പിറ്റല്. വീട്ടിൽ നിന്നായാലും ഹോസ്പിറ്റലിൽ നിന്നായാലും അച്ഛൻ എന്നോടുള്ള പെരുമാറ്റത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. ആ കസ്തൂരിയാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്നെങ്കിലോ, അച്ഛൻ അവളെ പിടിച്ച് ഇവിടെ അടുത്തിരുത്തില്ലായിരുന്നു. സ്നേഹവും കരുണയെല്ലാം കസ്തൂരിയുടെ അല്ലേ കാണിക്കൂ. ആ
നീ പെട്ടെന്ന് പോയി രവിയെ വിളിച്ചോണ്ട് വാ. ശ്വാസം തടസ്സം നേരിടുന്ന പോലെ ബോധം നഷ്ടപ്പെട്ടു. എത്ര വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ദൈവമേ, അച്ഛൻ എന്താ സംഭവിക്കുന്നത്? ബോധം നഷ്ടപ്പെട്ടു. എത്ര വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ഏട്ടാ കൊണ്ട് മാറിയേ, എല്ലാവരും ഇങ്ങനെ ബഹളം വെക്കല്ലേ. ഏട്ടാ ഒന്ന് മാറിയേട്ടാ. ബിപി നോർമൽ അല്ലേ? നോർമലാ സർ. ദൈവമേ, അച്ഛനൊന്നും സംഭവിക്കില്ലേ. ഏട്ടാ, അയ്യോ ഏട്ടാ, എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല വലിയേട്ടാ. ഒന്നുമില്ല, പെട്ടെന്ന് എന്തോ പോലെ ബി പിയിൽ വേരിയേഷൻ ഉണ്ടായോ? ഏയ് ഇപ്പൊ നോർമലാ. പിന്നെ ഏട്ടന് ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ല. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ബോധം നഷ്ടപ്പെടാനായിട്ട്? ഏട്ടത്തി, ഏട്ടൻ വിഷമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചോ? ഇവള് അച്ഛൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് ബഹളം വെച്ചു. അപ്പോഴാ ഏട്ടന്റെ ശ്വാസഗതി വർദ്ധിച്ചത്. സ്വാതി, സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരാളാണ് ഏട്ടൻ. ഈ സമയത്ത് മനസ്സിന് വിഷമുണ്ടാക്കുന്ന ഒന്നും സംസാരിക്കാൻ പാടില്ല. എല്ലാരും കൂടി ഏട്ടൻ ഈ അവസ്ഥയിലെത്തിച്ചു. ഇനിയെങ്കിലും നിനക്കൊക്കെ ഇതിന് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ? നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പോ പുറത്ത്. ചന്ദ്ര, ഏട്ടൻ വിളിച്ചത് കേട്ടില്ലേ? ചെല്ല് സ്വാതി. Oh
എന്താടി ഇത്? ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റ് അല്ലേ ഇത്? വൃത്തിയാക്കിയിട്ട് വെക്കണമെന്ന് അറിയില്ലേ? പോയി കഴുകി കൊണ്ടുവാ. വൃത്തിയില്ലാത്ത ജന്തു. അമ്മേ, നീ ഒന്നും പറയണ്ട. ഇവളെയൊക്കെ നിർത്തേണ്ടടത്ത് നിർത്തിയില്ലെങ്കിൽ തലയെ കയറിയിരിക്കും. നോക്കി നിൽക്കാതെ ഭക്ഷണം വിളമ്പ്. ചേ, എന്താ ഈ കാണിക്കുന്നേ? ചപ്പാത്തി കൈകൊണ്ടാണോ എടുത്ത് കൊടുക്കുന്നത്? നിന്റെ വൃത്തികെട്ട കൈകൊണ്ട് എടുത്തു കൊടുത്ത ചപ്പാത്തി വേണോ കഴിക്കാൻ? കൾച്ചറലിസ്റ്റ് ഫെലോ. സ്മിതേ, നീ അങ്ങോട്ട് മാറി നിൽക്കടി. എന്നിട്ട് കണ്ടു പഠിച്ചോ, മേലിൽ കൈകൊണ്ട് ഭക്ഷണം വിളമ്പിയാൽ ആ കൈ ഞാൻ പൊട്ടിക്കും. സ്മിതേ, ഭക്ഷണം എടുത്തു കൊടുക്ക്. വേണ്ട, ഞാൻ എടുത്തോളാം. ഭക്ഷണം കഴിക്കുന്നില്ലേ? മതിയാണ്ടി. കഴിച്ചു തുടങ്ങിയപ്പോഴേക്ക് മതിയായോ? എന്താ കഴിക്കാതിരുന്നത്? ഏയ്, ഒന്നുമില്ല, നല്ല വിശപ്പില്ലാതെ. കണ്ടോടി, നിന്റെ കൈകൊണ്ട് തൊട്ടതുകൊണ്ട് ആദ്യം ഭക്ഷണം കഴിക്കാതിരുന്നത്. വൃത്തിയിലും വെടിപ്പിലും ഭക്ഷണം വിളമ്പിയില്ലെങ്കിൽ ആരും ഭക്ഷണം കഴിക്കില്ല. നിനക്ക് മതിയായോ? മതിയമ്മേ. നിക്ക്, ആദ്യം ശരിക്കും ഭക്ഷണം കഴിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഇവള് വിളമ്പിയത് കൊണ്ടോ, അതോ ഇവളെ വഴക്ക് പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടോ? സ്മിതേ, ഇനി ഈ ജന്തുവിനെ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കരുത്. പുറത്തെ ജോലി മാത്രം ചെയ്യിച്ചാൽ മതി. പിന്നെ പാത്രം ഒന്നും നീ എടുക്കണ്ട, അതൊക്കെ ഇവള് ചെയ്തോളും. നീ അടുക്കളയിലേക്ക് ചെല്ല്. എല്ലാം ശരിക്കും വൃത്തിയാക്കി വെച്ചോണം. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നിനക്കൊന്നും പറയാനില്ലെങ്കിൽ ആദ്യം ഇവിടെ കിടന്ന് അവളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചു. ഞാൻ മറ്റെവിടെങ്കിലും പോയി കിടന്ന് എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കട്ടെ. പറഞ്ഞത് ഇതെല്ലാം കൂടി വാരി കേൾക്കാൻ അച്ഛൻ വരുമോ?